ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും പല ഓൺലൈൻ സ്റ്റോറിലും അതേപോലെ ഇൻസ്റ്റാഗ്രാം സ്റ്റോർസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള സാധനമാണ് ദാ ഈ ഒരു സാധനം എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് ഒരു എയർപോഡിന്റെ ക്ലോൺ ആണ്. അപ്പൊ ഇത് എത്രത്തോളം ബെറ്റർ ആണ്, അതേപോലെ എയർപോഡിന്റെ ഈ ക്ലോൺസ് എത്ര നേരം ചാർജ് നിൽക്കും, അതേപോലെ ഇതിന്റെ വില എന്താണ്, അതേപോലെ തന്നെ എവിടെ നിന്നാണ് ഇത് വാങ്ങിക്കാൻ കിട്ടുക, അതേപോലെ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഞാൻ ഈ ഒരു എയർപോഡ് വാങ്ങിച്ചത് ഒരു 6 മാസമായി കാണും. ഞാനിത് വളരെയധികം റെഫ്യൂസ് ചെയ്തതാണ്. ഇതിൻ്റെ ഭാഗത്തേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാടധികം സ്ക്രാച്ചും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ ഈവൻ ദ ഇയർബഡിലും ഒരുപാടധികം സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു വയർലെസ് ചാർജർ മോഡലാണ്. അതും ഈ ഒരു ക്ലോൺ വെർഷൻസിലെ ഏറ്റവും കൂടിയൊരു മോഡലാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടിയ മോഡൽ തന്നെ വാങ്ങിക്കണം, വേറൊരു മോഡലും വാങ്ങിക്കാൻ നിൽക്കരുത്. അതേപോലെ തന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് goshopnow.in എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു എയർപോഡിനെ പറ്റി കൂടുതലായിട്ട് ഞാൻ പറയാം. ഞാനിപ്പോൾ ഇതൊരു ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഡെയിലി ഡ്രൈവറായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിൻ്റെ ഒരുപാട് കോൺസും അതേപോലെ പ്രോസും എനിക്ക് മനസ്സിലായി. ഈവൻ ഭയങ്കര റഫായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതുപോലത്തെ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ഒന്നാമത്തെ കാര്യം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫ് തന്നെയാണ്. സാധാരണ ഞാൻ വിശ്വസിച്ചിരുന്നത് ഈ ക്ലോൺ മോഡൽസ് എല്ലാം ഭയങ്കര മോശം ബാറ്ററി ആയിരിക്കും എന്നാണ്. പക്ഷേ വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇതിൻ്റെ ഒരു ബാറ്ററി വെച്ചിട്ട്. ഇതിൻ്റെ ബാറ്ററി ഏകദേശം എനിക്ക് തോന്നുന്നു 20 hours എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നു. മൊത്തം ബാറ്ററി ബാക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ 20 hours പ്ലേ ബാക്ക് എനിക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയാനാണെങ്കിൽ തീരെ മോശമല്ല, എന്നാൽ ഒരുപാട് ഹയർ ആണെന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇവൻ ഒരു മിഡ് ടൈമിൽ നിൽക്കുന്ന ഒരു സൗണ്ട് ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഇയർബഡിൻ്റെയും മറ്റ് സെൻസറിൻ്റെ കാര്യങ്ങളൊക്കെ പറയാനാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ എയർപോഡ്സിൽ വരുന്ന അതേ തരത്തിലുള്ള സെൻസറും കാര്യങ്ങളൊക്കെ ഇതിലും വരുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ എന്താ പറയുക, സെൻസിറ്റീവ് ആണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇവൻ നമ്മൾ ആ ടാപ്പ് ചെയ്യുന്ന സമയത്തുള്ള സെൻസറായാലും അതേപോലെ തന്നെ നമ്മൾ ആ എടുക്കുന്ന സമയത്ത് പോസാവുന്ന ഒരു ഫീച്ചറായാലും കുറേ കൂടെ ഇത്തിരി സെൻസേഴ്സ് കുറച്ചുകൂടെ സെൻസിറ്റിവിറ്റി കൂടിയ ഒരു നിലയിലാണ് ഇതിൽ ഞാൻ കണ്ടിട്ടുള്ളത്. വയർലെസ് ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇതുവരെയും ഇതിൽ ലൈറ്റ്നിങ് പോർട്ട് ഉപയോഗിച്ച് ചാർജ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് Type-C2 അതേപോലെ ലൈറ്റ്നിങ് പോർട്ട് വരുന്നൊരു കേബിള് വരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത് പൊട്ടിക്കാത്തൊരവസ്ഥയിലാണ്. ഞാൻ മിക്കപ്പോഴും ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു വയർലെസ് ചാർജിങ് ആണ്. വയർലെസ് ചാർജിങ് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈവൻ ഞാൻ ഫോൺ വഴിയും ഇത് വയർലെസ് ചാർജ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ബിറ്റ് സ്ലോവറാണ്. നിങ്ങൾ അല്ലാത്തൊരു വയർലെസ് ചാർജിങ് സ്റ്റേഷൻ നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് നിങ്ങൾക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. വളരെയധികം ഫാസ്റ്റായിട്ട് ചാർജ് ആവും. പിന്നെ കണക്ടിവിറ്റിയുടെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഐഫോണിൽ നിങ്ങൾക്ക് അറിയാം, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി നിങ്ങളുടെ എയർപോഡ്സ് പ്രോ പോലെ തന്നെ കാണിക്കും. ഈവൻ ഇതിൻ്റെ വാറൻറ്റിയും അതേപോലെ സീരിയൽ നമ്പറും കാര്യങ്ങളൊക്കെ നിങ്ങൾ അപ്പോഴത്തെ സ്റ്റോറിൽ അടിച്ചു കൊടുത്ത വാറൻറ്റി കാണിക്കുന്ന തരത്തിലുള്ളൊരു ക്ലോൺ മോഡലാണ്. പിന്നെ നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈവൻ ചാർജ് ആവുന്ന സമയത്ത് യു ക്യാൻ സീ ആ ഓറഞ്ച് ലൈറ്റ്, അതേപോലെ തന്നെ ചാർജ് കംപ്ലീറ്റ് ആകുക അല്ലെങ്കിൽ സഫിഷ്യൻറ്റ് ചാർജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രീൻ ലൈറ്റിലെ ഇൻഡിക്കേഷനും ഇവിടെ കാണാൻ സാധിക്കും. ബാക്ക് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ബട്ടൺ ഇവിടെ ആയിട്ട് കാണാം. ദിസ് ഇസ് ഫോർ യുവർ പെയറിംഗ്. ഐഫോണുമായിട്ട് പെയർ ചെയ്യുന്ന സമയത്ത് ഈ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്താൽ മാത്രമേ ഐഫോണുമായിട്ട് പെയർ ആവുകയുള്ളൂ. അപ്പോൾ ഈ ഈ മോഡൽ എയർപോഡ് എടുക്കാൻ പോകുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ, ഈ മോഡൽ എയർപോഡ് എടുക്കുകയാണെങ്കിൽ നിങ്ങളിതിൻ്റെ ഹയ്യസ്റ്റ് ക്വാളിറ്റി തന്നെ ചോദിച്ച് വാങ്ങിക്കുക. കാര്യം മറ്റ് ക്വാളിറ്റിയുള്ള സാധനങ്ങളും എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. വളരെ മോശമാണ്, വളരെ വളരെ അധികം മോശമാണ്. പക്ഷേ ഈ ഒരു ഒറ്റ മോഡൽ ഏറ്റവും ഹയ്യസ്റ്റ് ക്വാളിറ്റിയാണ്. ഞാൻ വാങ്ങിച്ച സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ അവരുടെ കയ്യിലുണ്ട് ഈ സാധനം. ഇത് ഹയ്യസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. അപ്പോൾ ഇവൻ ഇനി എന്തെയോന്ന് എന്തോ അമേരിക്കൻ വേണോ അങ്ങനെ എന്തൊക്കെയോ പറയുന്ന കേട്ടു. അപ്പോൾ അതുപോലത്തെ ഹയ്യസ്റ്റ് ക്വാളിറ്റി സാധനമാണ്. ഈ ഒരു സാധനത്തിൽ മാത്രമേ ഇത്രയും സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ തന്നെ സെൻസർ വർക്കിങ്ങും വയർലെസ് ചാർജിങ്ങും ഒക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഇത് മാത്രമേ ഉള്ളൂ. ഇവൻ 6 മാസത്തെ ഉപയോഗത്തിന് ശേഷമാണ് നിങ്ങളോട് ഞാൻ ഇതിൻ്റെ ഒരു കാര്യം പങ്കിടുന്നത് പോലും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അഗെയിൻ ഗായ്സ്. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.